നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്താ ഇവിടെ കിടന്ന് ഉറങ്ങുന്നത്? കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഞാൻ വിളമ്പി വെക്കാം, കൈയും മുഖവും കഴുകിയിട്ട് വാ. എനിക്ക് വേണ്ട, അത്താഴപ്പെട്ടിനി കിടക്കാൻ പാടില്ല. കൈയും മുഖമൊക്കെ കഴുകിയിട്ട് വാ. എന്റെ സ്റ്റൊമക്ക് അപ്സെറ്റ്. ബ്രോയുടെ വയറ് കേടാണെന്ന്. അച്ഛമ്മയുടെ കയ്യില് ധന്വന്തരം ഗുളികയുണ്ടാവും, ഞാൻ എടുത്തിട്ട് വരാം. ധന്വന്തരം ഗുളിക തീർന്നിട്ടേ ദിവസം മൂന്നായി. മാർക്കറ്റിൽ പോകുമ്പോ വാങ്ങിക്കൊണ്ട് വരണമെന്ന് സർലയോട് പറഞ്ഞതാ. പ്രഭാവതി പറഞ്ഞാലേ അവളുടെ ചെവി കേറും. സാരമില്ല, കുറഞ്ഞില്ലെങ്കിലും നാളെ ഡോക്ടറെ കാണിക്കാം. വയറു കാഞ്ഞ കൂടുതൽ അസുഖം ഉണ്ടാവത്തേ ഉള്ളൂ. വയറുവേദനയ്ക്കേ മുത്തശ്ശന്റെ ഒരു പൊടിക്കൈയുണ്ട്, പെട്ടെന്ന് മാറും. കൈ കഴുകിയിട്ട് വാ. ചെല്ലു മോനെ, ചെല്ലു ബ്രോ. വയറുവേദനയായിട്ട് വരുന്നയാൾക്ക് പഞ്ചസാരയിട്ട ചോറ്, അതും നിർബന്ധിച്ച് കഴിപ്പിക്ക. വിശാൽ അവളുടെ ചെവിക്കെല്ലാം അടിച്ചു പൊട്ടിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അയ്യോ, കറി കൂട്ടാൻ പാടില്ല. ഇത്രയധികം ഉപ്പിട്ട വായിൽ വെക്കാൻ പറ്റുമോ? ഇത് ഉപ്പല്ല, പഞ്ചസാരയാ. പഞ്ചസാര മരുന്നായിരുന്നു, പണി പാളിയല്ലോ. കഴിക്ക. പഞ്ചസാരക്ക് പകരം ഉപ്പിട്ടാ മതിയായിരുന്നു. കറിക്ക് പകരം പഞ്ചസാരയും തൈരും വയറ് കൂടുതൽ ചീത്താക്കല്ലേ ചെയ്യ. വയറിന്റെ പ്രശ്നം മാറും, ഞാനല്ലേ പറയുന്നത്. ഞാൻ എന്ത് ചെയ്തിട്ടും ആ നാശം പിടിച്ചവ കേക്കുന്നില്ലല്ലോ. ഇങ്ങത്താ ഞാൻ തരാം. ദാ കഴിക്ക്. എങ്ങനെയുണ്ട്? തൈരിന്റെ പുളിയും പഞ്ചസാരയുടെ മധുരവും കഴിക്കാൻ നല്ല രസമുണ്ട്. ഇപ്പം നല്ല രസം തോന്നും, പക്ഷേ വയറ് കൂടുതൽ കേടാവുകയാ ചെയ്യാൻ പോകുന്നത്. വയറിന് അസുഖമുള്ളപ്പോ ഒന്നും കഴിക്കാതിരിക്കുക വേണ്ടത്. മതി കഴിച്ചത്, പോയി കിടന്നേ. അല്ലമ്മേ, ഇത് കഴിച്ചപ്പോഴേ നല്ലൊരു സുഖമൊക്കെ തോന്നുന്നുണ്ട്. ഇത് കൊള്ളാലോ നിന്റെ മരുന്ന്. എന്നാ പിന്നെ കുറച്ചുകൂടെ കഴിക്ക്. എനിക്കിപ്പോഴാ ഓർമ്മ വരുന്നത്, പണ്ട് എന്റെ വയറ് കേടാവുമ്പോ പഞ്ചസാരയും തൈരും ചേർത്ത ചോറ് എന്റെ അമ്മ എനിക്ക് തരുമായിരുന്നു. എന്റെ അമ്മ ഗായത്രി അമ്മയോ? അപ്പോ ഗായത്രി അമ്മയുടെ കൈപുണ്യം പാർവതിക്കുണ്ട് അല്ലേ? അതൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്റെ വയറിന്റെ പ്രശ്നം മാറി. താങ്ക് യു പാർവതി. എന്നാലേ കുറച്ചുകൂടെ കഴിക്കാം.
എന്തിനാ ഇതൊക്കെ? വിശാലിന് സമ്മാനിക്കാം. എന്തിന്? അതില് ഒന്നെന്റെ ഹൃദയം, എന്റെ മനസ്സും, എന്റെ പ്രണയവും, എന്റെ സ്വപ്നവും എല്ലാ കൂട്ടത്തിലുണ്ട്. ഇഷ്ടായോ? ഇഷ്ടായോ? ഇഷ്ടായി, ശരിക്കും ഇഷ്ടായി. സത്യം? സത്യമായിട്ട് ഇഷ്ടമായി. വിശാലിനെ സന്തോഷിപ്പിക്കാൻ എന്താ വഴിയൊക്കെ ഒന്ന് ആലോചിച്ചപ്പോ കിട്ടിയ ഐഡിയ. പൂക്കൾ ഇഷ്ടപ്പെടുന്നവരെ എപ്പോഴും റൊമാൻറ്റിക് ആയിരിക്കും, എന്നെ പോലെ. വിശാൽ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ നീയുണ്ട്. വിശാലിന് നിനക്ക് വേണ്ടാന്ന് പറയുകയും ചെയ്യും, അവന്റെ പിന്നാലെ നിഴല് പോലെ നടക്കുകയും ചെയ്യും. ഡീ, നീ ഞങ്ങളെയൊക്കെ വിഡ്ഢികളാക്കുകയാണോ? വിശാലുമായിട്ട് നിനക്ക് ഒരു ബന്ധമില്ലാന്ന് നീ പറഞ്ഞതുകൊണ്ട് മാത്രമാ അവനോട് ജാസ്മിന് അടുപ്പം കാണിക്കുന്നത്. അവൻ അവളെ വിവാഹം ചെയ്യണം. അത് ജാസ്മിന്റെ മാത്രമല്ല, എന്റെയും ആഗ്രഹമാ. അതിന് വിലങ്ങുതടിയായിട്ട് നീ നിന്നാൽ അധികകാലം നീ അവനെ കാണില്ല. കാണാൻ നീ ബാക്കിയുണ്ടാവില്ല. കൊല്ലുവെന്ന് പ്രഭാവതി പറഞ്ഞാൽ കൊല്ലുവെന്ന് തന്നെയാണ് അർത്ഥം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.